ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലഹരിയോടുള്ള അഡിക്ഷനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ക്യാമ്പസുകളിലായാലും സമൂഹത്തിലായാലും വളരെ സുലഭമായിട്ട് കാണാറുണ്ട് ലഹരി വസ്തുക്കൾ, അല്ലേ? അതൊക്കെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. ഇതിന് എപ്പോഴാണ് അവർ അഡിക്റ്റഡ് ആയിന്ന് നമ്മൾ പറയാം? അഡിക്റ്റഡ് ആയി എന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അവർക്ക് ഇതിനോട് ഒരു അഡിക്ഷന് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ചില കാരണങ്ങൾ വേണം, ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കൺട്രോൾ കിട്ടില്ല അവർക്ക്. മതിയെന്ന് തോന്നിയാലും അവർക്ക് നിർത്താൻ പറ്റില്ല. നിർത്തണം എന്ന് തോന്നിയാലും നിർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. മറ്റൊന്ന്, ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാവും. ഇപ്പോൾ ചിലർക്കൊക്കെ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുന്ന പോലെ ലഹരി വസ്തുക്കൾ വേണം എന്നുള്ളൊരു നിർബന്ധം തോന്നും. വല്ലാണ്ട് അതിനോടുള്ളൊരു അമിതമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. മറ്റൊന്ന്, ഒരു ദിവസം മുമ്പ് ഞാൻ ഇത്രേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ മുമ്പ് രണ്ട് പെഗ് കുടിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, ഇന്ന് ചിലപ്പോൾ ഞാൻ നാല് പെഗ് കുടിച്ചാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുടിക്കുന്നതിൻ്റെയും ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നത് മറ്റൊരു ക്രൈറ്റീരിയയാണ് ഫുൾഫില്ല് ചെയ്യേണ്ടത്. മറ്റൊന്ന്, എല്ലാത്തിനേക്കാളും പ്രാധാന്യം ലഹരിക്ക് കൊടുത്തു തുടങ്ങും. ഒരു ദിവസം അയാൾ ചിലപ്പം ഓഫീസിൽ പോകുന്നുണ്ടാവും, കോളേജിൽ പോകുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ സമയത്തും മനസ്സിൽ വൈകിട്ട് പോയിട്ട് ആ ലഹരി മേടിക്കുന്നതും ഉപയോഗിക്കുന്നതിനും കുറച്ചായിരിക്കും. അപ്പോൾ വൈകിട്ട് പോയിട്ട് ഞാൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കാശ് എവിടെ നിന്ന് ഒപ്പിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും രാവിലെ എണീറ്റത് മുതൽ ആലോചിക്കുന്നുണ്ടാവുക. എല്ലാത്തിനേക്കാളും പ്രാധാന്യം അതിന് കൊടുത്തു തുടങ്ങും. ഇനി ഇതുകൊണ്ടുള്ള ഭവിഷ്യത്തുകളെല്ലാം അറിഞ്ഞിട്ടും ഇത് വേണമെന്ന് നിർബന്ധം വെക്കും. ഇതെന്തായാലും ഭവിഷ്യത്തുകളൊക്കെ അറിയാം. ഇത് കാരണം സമൂഹത്തിലൊരു വില ഉണ്ടാവില്ല, എൻ്റെ കാശ് ഒരുപാട് പോകുന്നുണ്ട്, എനിക്ക് നല്ലപോലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടുകാർക്കാർക്കും ഇഷ്ടമല്ല ഞാനത് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അറിയാം, എന്നാലും എനിക്കിത് വേണം. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് നമ്മൾ ഒരു ലഹരിയോട് അഡിക്റ്റഡ് ആയി എന്ന് പറയാം. ഇനിയിപ്പോൾ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇപ്പോൾ ചിലർക്ക് വിറയലുണ്ടാവും, പനി പോലെ അനുഭവപ്പെട്ട് തുടങ്ങും, ഛർദി ഉണ്ടാവും, ഹെഡേക്സ് ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും, ചിലർക്ക് അപസ്മാരം പോലെ വരാറുണ്ട്, ഓർമ്മക്കുറവ് വരാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പെട്ടെന്നൊരു ദിവസം നിർത്തിക്കഴിഞ്ഞാലും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് എത്രത്തോളം ഈ ഒരു ഇതിനോട് അഡിക്റ്റഡ് ആവുന്നത്? പലരും പറയും ഞാൻ അഡിക്റ്റഡ് എന്നല്ല, അപ്പോൾ ചികിത്സക്കൊക്കെ വരുന്നവർ പറയണതാണ് ഞാൻ എനിക്ക് അത്ര അഡിക്ഷനൊന്നും ഇല്ല, ഞാൻ വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിർത്തും എന്നുള്ളത്, എനിക്ക് വേണമെന്ന് വെച്ചാൽ നിർത്താനൊക്കെ പറ്റും, നോമ്പിന് 30 ദിവസം ഞാൻ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാറാണ്, പിന്നെ എങ്ങനെ തുടങ്ങി? വീണ്ടും തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താൻ എളുപ്പമാണ്, പക്ഷെ വീണ്ടും തുടങ്ങാതിരിക്കാനാണ് ബുദ്ധിമുട്ട്. നിർത്താൻ ഇന്ന് നിർത്താം, നാളെ നിർത്താം, അതിൻ്റെ അടുത്ത ദിവസം നിർത്താം, പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ അവർക്ക് തുടങ്ങുകയും ചെയ്യാം. അപ്പം അത് തുടങ്ങാതിരിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരിയോട് അടിമപ്പെട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ദൂഷ്യ എഫക്റ്റുകൾ അറിയുന്നവർ തന്നെയാണ് ഇതിനോട് അടിമപ്പെട്ട് പോകുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തലച്ചോറിൽ ഓരോ ഭാഗങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് സഹായിക്കുന്നതുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ സഹായിക്കുന്ന തലച്ചോറിലൊരു ഭാഗമുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന തലച്ചോറിൽ വേറൊരു ഭാഗമുണ്ട്, എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ സഹായിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സുഖം എനിക്ക് അനുഭവത്തിലോട്ട് തരുന്ന ഒരു ഭാഗമുണ്ട്, അതിന് സുഖത്തിൻ്റെ ഭാഗം എന്ന് പറയും. ഇംഗ്ലീഷിൽ പ്ലഷർ പാത്ത്വേ എന്ന് പറയും, പ്ലഷർ പാത്ത്വേ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് നിർത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ യൂസ് ചെയ്തിരുന്ന സമയങ്ങൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ യൂസ് ചെയ്തിരുന്ന സാധനം കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെയാണോ ഉപയോഗിച്ചിരുന്നത് അവരെ കാണുമ്പോൾ, സിമിലർ അതേപോലത്തെ മൂഡിൽ ഞാൻ എത്തുമ്പോൾ ഒക്കെ ഈ പ്ലഷർ പാത്വേനെ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് എനിക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നൊരു തോന്നൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക്. എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന സ്ഥലം കാണുന്നത് വരെ ഇത് വീണ്ടും ഉപയോഗിക്കാനുള്ളൊരു ആഗ്രഹം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത രീതിയിൽ ഒട്ടുന്നാകൊരു മാറ്റം വരുത്തുക.
അപ്പം നമ്മൾ ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി, അതിൻ്റെ അത് കാരണം ഉണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസൊക്കെ മരുന്നുകളും തെറപ്പീസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനൊക്കെ തരണം ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഈ ലഹരി മാത്രമേ വിട്ടുമാറ്റിയിട്ടുള്ളൂ. ബാക്കി ജീവിത രീതിയൊക്കെ അതേപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ലഹരിനെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ നല്ലോണം വന്നു തുടങ്ങും. നേരെ മറിച്ച് ജീവിതത്തിനൊട്ടുന്നാകെ ഒരു മാറ്റം വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഇല്ലാത്ത ശീലങ്ങൾ തുടങ്ങുക, ഇപ്പം എക്സസൈസസ് തുടങ്ങാം, പിന്നെ മുമ്പ് നിസ്കരിച്ചിരുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ ഇനി നിസ്കാരവും കാര്യങ്ങളൊക്കെ തുടങ്ങാം, മുമ്പ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുക, ചെയ്തിരുന്ന കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി തുടങ്ങുക, ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ ചെറുതായിട്ട് മാറ്റുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് വരുത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ അവർക്ക് ആ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ തിരിച്ച് വീണ്ടും ലഹരി ഉപയോഗിക്കുന്നതിലോട്ട് എത്താമെന്നുള്ളൊരു തിരിച്ചറിവ് എന്തായാലും ഇത് ഉപയോഗിച്ച് നിർത്തിയവർക്ക് വേണം. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ അവർ ശ്രമിക്കേണ്ടത് എനിക്ക് ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കാൻ തോന്നൂല എന്നുള്ളതിനേക്കാളും ലഹരി ഉപയോഗിക്കാൻ തോന്നിയേക്കാം, തോന്നിയാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്. എനിക്കിനിയും തോന്നാം, തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യണം. താങ്ക് യു.